1952-ൽ ആദ്യ ഇന്ത്യൻ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടയാളാണ് ഡോക്ടർ രാധാകൃഷ്ണൻ. 1885 സെപ്റ്റംബർ 5 ഇദ്ദേഹം ജനിച്ചത്. തമിഴ്നാട്ടിലെ ചിറ്റൂർ ജില്ലയിലെ തിരുത്തണി ഗ്രാമത്തിലെ സർവേപ്പള്ളി കുടുംബത്തിലായിരുന്നു ജനനം. പുസ്തകങ്ങൾ അദ്ദേഹത്തിന് കുട്ടിക്കാലം മുതൽക്കേ ചെങ്ങാതികളായിരുന്നു. 1908-ൽ MA ബിരുദം നേടിയ ഇദ്ദേഹം അധ്യാപകൻ എന്ന നിലയിൽ അതിവേഗം പ്രശസ്തനായി. ചെന്നൈ പ്രസിഡൻസി കോളേജിലായിരുന്നു ആദ്യ ജോലി ചെയ്തത്. ഏതാനും വർഷങ്ങൾക്ക് ശേഷം ഓക്സ്ഫോർഡ് സർവകലാശാലയിലെ പ്രൊഫസറായി ഇദ്ദേഹം നിയമിക്കപ്പെട്ടു. ഇദ്ദേഹത്തിൻ്റെ പാണ്ഡിത്യതയും അധ്യാപക മികവിനെയും ബ്രിട്ടീഷ് ചക്രവർത്തി സർത്താനം നൽകി ആദരിച്ചു. പിന്നീട് ലോകത്തിലെ നിരവധി സർവകലാശാലകളിൽ നിന്നായി ഇദ്ദേഹം ഡി ലിറ്റിൽ ഉൾപ്പെടെ 100-ൽ പരം ബിരുദങ്ങൾ സമ്പാദിച്ചു. സ്വതന്ത്ര ഇന്ത്യയിൽ ഉന്നത വിദ്യാഭ്യാസ പരിഷ്കരണത്തിന് വേണ്ടി രൂപീകരിച്ച യൂണിവേഴ്സിറ്റി കമ്മീഷൻ്റെ പ്രഥമ ചെയർമാൻ ഇദ്ദേഹമായിരുന്നു. ഇന്നത്തെ ഇന്ത്യൻ ഉന്നത വിദ്യാഭ്യാസത്തിൻ്റെ അടിത്തറ 1949-ലെ രാധാകൃഷ്ണൻ കമ്മിറ്റി സമർപ്പിച്ച റിപ്പോർട്ടാണ്. ഇത്തരത്തിൽ മികച്ച അധ്യാപകനും വിദ്യാഭ്യാസ വിദഗ്ധനും ഇന്ത്യൻ വിദ്യാഭ്യാസ ആസൂത്രകനുമായിരുന്ന ഡോക്ടർ രാധാകൃഷ്ണൻ്റെ ജന്മദിനം തന്നെ അധ്യാപക ദിനമായി കൊണ്ടാടാൻ തീരുമാനിച്ചുവെന്നത് വളരെ പ്രശംസനീയമാണ്. 1954-ൽ ഭാരതത്തിലെ ഉന്നത ബഹുമതിയായ ഭാരത് രത്ന നൽകി രാജ്യം അദ്ദേഹത്തെ ആദരിച്ചു. ഓർഡർ ഓഫ് മെറിറ്റ് 1963-ലും 1975-ൽ ടെംപ്ലേഷൻ പ്രൈസും അദ്ദേഹത്തിന് ലഭിച്ചു. 1975 ഏപ്രിൽ 17 ഹൃദയാഘാതം മൂലം അദ്ദേഹം മരണപ്പെട്ടു.